ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐമൻസ് വേൾഡ് ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ ഐമൻസ് വേൾഡ് ഫാമിലിയിലെ കുറച്ച് പേരായി എൻ്റെ അടുത്ത് ബിരിയാണിയുടെ റെസിപ്പി ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിൽ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വന്ന ഒരു റിക്വസ്റ്റാണ്, ജയശങ്കർ എന്ന അക്കൗണ്ട് നമ്പിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമോ. അതുപോലെ തന്നെ വിജയകുമാർ എന്നൊരു അക്കൗണ്ട് നെയിമിൽ നിന്ന്, മാം നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചിക്കൻ ദം ബിരിയാണി വിത്ത് ഗ്രേവി. അപ്പോൾ ഇതൊന്നും കൂടാതെ നമുക്ക് വേറെ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. സോ സോറി. അപ്പോൾ റിക്വസ്റ്റ് അയച്ച എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് നേരെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ബിരിയാണി റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് അരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ബിരിയാണിയുടെ റൈസ് ഞാനൊരു 4 കപ്പ് അരി അളന്നെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളം വാരാനായിട്ട് വെക്കാം. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കിലോ ചിക്കൻ ഞാൻ ഇതുപോലെ നമ്മൾ സാധാരണ ബിരിയാണിയിലേക്കെല്ലാം പീസാക്കുന്നത് പോലെ കുറച്ച് അത്യാവശ്യം വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്കൊരു 2 സ്പൂണോളം മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഡീപ് ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാം, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. എന്നിട്ടതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് കൂടെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അധികം നന്നായിട്ട് മുരിച്ചിട്ടെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന ചിക്കൻ പീസസ് എല്ലാം തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ പീസസ് അധികം ഉടഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ഞാൻ ബിരിയാണിയിലേക്ക് വേണ്ട ബിരിയാണി മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണി മസാല പൗഡർ ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. പ്രഷർ കുക്കറിലാണ് നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 3 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കാഷ്നട്ട്സ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അതൊന്ന് കോരിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് റൈസിൻസ് കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു വലിയ സവാള കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ സവാളയും ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കതും കോരി മാറ്റി വെക്കാം. എന്നിട്ട് അതേ സെയിം ഓയിലിൽ തന്നെ 2 ചെറിയ കഷ്ണം പട്ട, 1 6 7 ഗ്രാമ്പൂ, 5 6 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടതിലേക്ക് ഒരു വലിയ സവാള കൂടി അരിഞ്ഞെടുത്തതാണിത്, ഇതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വാറ്റിയിട്ടെടുക്കണം. ഉള്ളി ഏകദേശം റെഡിയായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഇതൊരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തതാണ്, ഇതും കൂടെ ഇതിലോട്ടിട്ടൊന്ന് വാറ്റിയെടുക്കാം. ഇതൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളം വാർത്തിയെടുത്ത അരി ഇട്ട് കൊടുത്ത് ഒന്ന് വാറ്റിയെടുക്കാം. നമ്മൾ അരി ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത് കൊണ്ട് ചോറ് ഒട്ടും കുഴഞ്ഞു പോവാതെ കിട്ടും. അധികം വാറ്റിയെടുത്ത് 1-2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതേ ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളമാണ് ഇത്, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. പിന്നെ ഇതൊരു 1/2 സ്പൂണോളം വിനാഗിരിയാണ്, ഇത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ചോറ് ഒട്ടും കുഴഞ്ഞു പോവാതെ വിട്ട് നിൽക്കും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിലൊന്ന് വരുത്തിയെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്കായിട്ട് 1 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഇത്രയും എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന്
ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതേ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലൊരു പാൻ ചൂടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 3 സ്പൂണോളം ഓയിലും 1 സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു ഇതിട്ട് കൊടുക്കാം. എന്നിട്ടിതൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇതൊരു 4 സവാള കട്ട് ചെയ്തെടുത്തതാണ്, അതിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ മസാല എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഉള്ളി എടുക്കുക. ഇതിലേക്ക് വേണ്ട ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വയന്ന് കിട്ടിക്കോളും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഉള്ളി റെഡിയായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എല്ലാ റോ സ്മെല്ലൊന്ന് മാറി വരുമ്പോളൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു 4 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതേ തക്കാളി, ഉള്ളിയൊക്കെ നല്ലതുപോലെ ഉടനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1.5 സ്പൂണോളം ബിരിയാണി മസാല പൗഡർ. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത മസാല പൗഡറാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരുവോളൊന്ന് വഴറ്റിയിട്ടെടുക്കാം. പിന്നെ ഇത് റെഡിയായിട്ട് വരുമ്പോൾ ഇതൊരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതാണ്, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. തൈരൊക്കെ നിങ്ങളുടെ പുളിക്കനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ മസാലയും ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയും പൊതീനയിലയാണ്. ഇത് 1 കപ്പ് മല്ലിയിലയും 1 കപ്പ് പൊതീനയിലയും കട്ട് ചെയ്ത് വെച്ചതാണ്. അതിൽ നിന്ന് പകുതി എടുത്തിട്ട്, രണ്ടൊന്നും പകുതി എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിന് മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പം ഇനി നമ്മൾ ദം ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. അപ്പം അതിന് ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് എന്തായിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ റൈസ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കി ഒട്ടും കുഴഞ്ഞു പോവാതെ അരിയൊക്കെ വിട്ട് വിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വാഴയില ഇതുപോലെ ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് എടുത്തതാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ അവിടെ ഇവിടേക്കായിട്ട് ഓരോ വരകൾ, ഹോളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച റൈസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചത് ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ബിരിയാണി മസാല പൗഡർ ഈ റൈസിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഒനിയൻ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റൈസിൻസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാഷ് നോട്ട്സും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൽ നിന്ന് കുറച്ച് മല്ലിയിലയും പൊതീനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റെപ്പ് 2 റിപ്പീറ്റ് ചെയ്യാം. ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ദം ബിരിയാണി മസാല പൗഡർ ഇട്ട് കൊടുക്കാം. സെയിം റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. റൈസിൻസ് ഇട്ട് കൊടുക്കാം. ക്യാഷ് നട്ട്സ് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ലോ ഫ്ലൈമിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലൈമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണി ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് മാത്രം ഇതിൽ നിന്നൊന്ന് എടുത്തു മാറ്റണം. അപ്പോൾ ഞാനിത്
നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് എടുത്തു മാറ്റാണ്, വേറൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റുക. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതേ മസാലയുടെ ആ കളറും പിന്നെ ആ ടേസ്റ്റുമൊക്കെ നമ്മളെ ഈ റൈസിലും കൂടിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വായലോട് കൂടി മസാലയുടെ മുകളിൽ നിന്ന് എടുത്തിട്ട് ബാക്കി വരുന്ന റൈസ് കൂടി ഇതിലൊക്കെ ഇട്ട് നന്നായിട്ട് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മൊത്തത്തിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് സെറ്റാവും. അതുപോലെ തന്നെ മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ ബിരിയാണി റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പോലെ തന്നെ നല്ല മസാല ടൈപ്പ് ബിരിയാണി തന്നെയാണ് റെഡിയാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം ഐമൻസ് വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.